നമസ്കാരം. എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ഏപ്രിൽ മാസമായിരിക്കുകയാണ്. എല്ലാവരും കാത്തിരുന്ന ജനുവരി, ഫെബ്രുവരി എന്നീ മാസങ്ങളിലെ പെൻഷന്റെ വിതരണം സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. വിഷു കൈനീട്ടമായിട്ട് 3200 രൂപയാണ് എല്ലാവരിലേക്കും എത്തിച്ചേരുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന അറിയിപ്പുകൾ സംബന്ധിച്ച അപ്ഡേറ്റാണ് ഈ വാർത്ത അപ്ഡേറ്റിൽ വ്യക്തമാക്കുന്നത്. എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്ക് കൂടി ഈ വാർത്ത നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആനുകൂല്യവും അതുപോലെ തന്നെ 16-ൽ അധികം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്ന ആളുകളും നിരവധിയുണ്ട്. നിലവിൽ എല്ലാവർക്കും അവസാനമായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലും അതുപോലെ കൈകളിലും ലഭ്യമായിരിക്കുന്നത് 2022 ഡിസംബർ മാസത്തിലെ പെൻഷനാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ മാസങ്ങളിലെ കുടിശ്ശികയായിട്ട് ഇപ്പോൾ പെൻഷൻ തുക മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതുകൊണ്ട് തന്നെയും സർക്കാരിന് പുതിയ രീതിയിലൊക്കെ ഇപ്പോൾ സാമ്പത്തികം കണ്ടെത്താനും സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് കുടിശ്ശിക വന്നിട്ടുള്ള പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ധനകാര്യമന്ത്രി പങ്കുവച്ചിരിക്കുന്ന അറിയിപ്പാണ്. വിഷു പ്രമാണിച്ചുകൊണ്ട് 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള 3200 രൂപ ഒരുമിച്ച് വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം പേർക്കുള്ള വിഷു കൈനീട്ടമാണിതെന്നാണ് ധനകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനായിട്ട് 1871 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക വിവേചനത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാനം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഘട്ടത്തിലും വർഷാന്ത്യ ചെലവുകൾക്കായിട്ട് 22,000 കോടി രൂപ മാർച്ച് മാസത്തിൽ മാത്രം അനുവദിക്കാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നു. ട്രഷറി അടച്ചുപൂട്ടുമെന്നും സംസ്ഥാനം ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോകുമെന്നും ശമ്പളവും പെൻഷനും ക്ഷേമ പെൻഷനും ഉൾപ്പെടെ മുടങ്ങാൻ പോകുന്നു എന്നും പ്രചരിപ്പിച്ച ആളുകളെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ജനങ്ങളുടെ പിന്തുണയോടുകൂടി സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്തെ പല വിധത്തിൽ ബുദ്ധിമുട്ടിക്കാൻ കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുമ്പോൾ മികച്ച ധനമാനേജ്മെന്റിലൂടെയും അതുപോലെ തന്നെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചും സംസ്ഥാനം അതിനെ ഇപ്പോൾ നേരിടുകയാണെന്നും ധനമന്ത്രി വ്യക്തമാക്കി. വർഷാന്ത്യ ചെലവുകൾ വിജയകരമായിട്ട് പൂർത്തീകരിച്ചതിന് തൊട്ട് പിന്നാലെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള 62 ലക്ഷം ജനങ്ങളിലേക്ക് 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിട്ടുള്ള 3200 രൂപ ഈ ഏപ്രിൽ മാസം 10-ാം തീയതി മുതൽ അതിന്റെ വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇനി എല്ലാവർക്കും ലഭിക്കാനുള്ളത് മാർച്ച് മാസത്തിലെ കുടിശ്ശികയായിട്ടുള്ള പെൻഷനാണ്. അപ്പോൾ ഈ മാർച്ച് മാസത്തിലെ കുടിശ്ശിക വന്നിരിക്കുന്ന പെൻഷൻ തുക അതും കൃത്യമായിട്ട് തന്നെ വിതരണം ചെയ്യാനുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ പെട്രോൾ, ഡീസൽ, മദ്യം എന്നിവയ്ക്ക് ഏർപ്പെടുത്തിയ സെസ് ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളതിനാൽ തന്നെ മാർച്ച് മാസത്തിലെ കുടിശ്ശിക വന്നിട്ടുള്ള തുക കൂടി ഈ സെസ്സിൽ നിന്നും ഉൾപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും വരും മാസങ്ങളിൽ തന്നെ അതിന്റെ വിതരണം കൃത്യമായിട്ട് തന്നെ നടത്തുവാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പ്രതീക്ഷിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റ് ആണ്. മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.